ഇന്ധനവില വർധനവിനെതിരെ ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആഭിമുഖ്യത്തിൽ പള്ളിക്കരയിലെ പെട്രോൾ പമ്പിന് മുന്നിൽ ധർണ നടത്തി. AICCയുടെ ആഹ്വാനപ്രകാരമായിരുന്നു സമരം. ഇന്ധനവില വർധനവ് മൂലം നിത്യോപയോഗ സാധനങ്ങളുടെ വില അമിതമായി വർദ്ധിച്ച് ജനജീവിതം ദുസ്സഹമായി മാറിയിരിക്കുകയാണെന്ന് കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ഹക്കിംഗ് ഒന്നിൽ പറഞ്ഞു. ഇന്ധനവില വർധനവിനെതിരെ ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പള്ളിക്കരയിലെ പെട്രോൾ പമ്പിന് മുൻവശത്ത് നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരുപക്ഷെ രാജ്യം ഒരുപാട് സമരങ്ങൾ കണ്ടിട്ടുണ്ടാകും. 1947 ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കഴിഞ്ഞ 6 മാസക്കാലത്തിനധികമായി രാജ്യ തലസ്ഥാനത്തടക്കം വ്യത്യസ്തമായിട്ടുള്ള സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് കർഷകരടക്കം മുന്നോട്ട് പോയ ഒരുപാട് സാഹചര്യങ്ങളെ കുറിച്ച് നമുക്ക് ഇവിടെ 22 രൂപ നികുതി വാങ്ങി 22 രൂപയിൽ അധികം നികുതി വാങ്ങിയ ശേഷം കേന്ദ്ര സർക്കാർ 10 രൂപ കൂടുതലായി വാങ്ങുന്ന നികുതി ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രി സമരം നടത്തി. കോവിഡ് കാലഘട്ടത്തിൽ ജോലിയും കൂലിയുമില്ലാതെ വലിയുന്ന പാവപ്പെട്ട തൊഴിലാളികളും മറ്റുള്ളവരും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അധികാരികൾ മുഖവിലേക്കെടുക്കണമെന്ന് ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. സമരത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാജൻ പെരിയ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി ഗീതാകൃഷ്ണൻ, DCC നിർവാഹക സമിതി അംഗം സത്യൻ പൂച്ചക്കാട്, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ KVS ബാലകൃഷ്ണ മാസ്റ്റർ, വാസുമാങ്ങാട്, സുകുമാരൻ പൂച്ചക്കാട്, ചന്തുക്കുട്ടി പൊടുതന, VV കൃഷ്ണൻ, രവീന്ദ്രൻ കരിച്ചേരി, KV ശ്രീധരൻ, ശശിധരൻ തെന്നിത്തോട്, ശ്രീജ പുരുഷോത്തമൻ, മണ്ഡലം പ്രസിഡന്റുമാരായ MPM ഷാഫി, B ബാലകൃഷ്ണൻ, ജവഹർ ബാൽമഞ്ച്, ജില്ലാ ചെയർമാൻ രാജേഷ് പള്ളിക്കര തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ഉദുമ.